ഹായ് ഏവർക്കും നമസ്കാരം. ജെ ബി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പുഴ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി മൂന്ന് കൂട്ടം ഒക്കെ നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ സവാള എടുത്തിടുക. സവാള ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഒന്ന് അധികം മുരിയണ്ട, അതിന് മുമ്പായിട്ട് നമ്മൾ ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക. ഇളക്കി നല്ല രീതിയിൽ വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞു വെച്ച പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആ മുളക് പൊടി ഒന്ന് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ഉണ്ടാ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നേരെ അതിലേക്ക് ഒഴിച്ചു വെക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കറക്റ്റാക്കുക. കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കിയാൽ നല്ലതായിരിക്കും, എന്താ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ആ പൊടികളൊക്കെ ഒന്ന് വെന്ത് നല്ല രീതിയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ പുഴമീൻ, വരാലി, ഞങ്ങളിവിടെ ബ്രാലിനൊക്കെ പറയും വരാലി, അതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അത് എല്ലാം ഇട്ട് നല്ല രീതിയിൽ ആ മസാലയൊക്കെ അതിൽ പിടിപ്പിച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കേട്ടോ, നമുക്ക് ചാറും തോരം വേണമെന്നുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത്തിരി കുറച്ച് കറിവേപ്പില അതിൻ്റെ മണ്ണിലേക്ക് ഇട്ടിട്ട് നമുക്കത് മൂടി വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ പുഴമീൻ കറി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച്, വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് നമുക്കതിൻ്റെ മേലിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ നല്ല രീതിയിലുള്ള കറി റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട നമുക്കിതൊന്ന് ഇങ്ങനെ കറി കൊടുക്കുന്നതിന് മുമ്പൊന്ന് ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് നമ്മുടെ ചോറിലേക്ക് ഒഴിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് നല്ല മാങ്ങ അച്ചാറുണ്ട്, നല്ല അച്ചാറ്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ല തോരൻ, നമ്മുടെ മുരിങ്ങാപ്പൂവിൻ്റെ തോരൻ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം പുഴമീൻ, വേണ്ട വരാൽ വെച്ച കറി, ആഹാ, പിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, വേണ്ട വരാൽ വറുത്തത്, അതും കൂട്ടി നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരാലിൽ നിന്ന് കുറച്ചൊരു പീസ് എടുത്ത് നമുക്ക് ഗ്രേവിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. എല്ലാവരും കഴിച്ചോട്ടാ, നോക്കിയപ്പോൾ ആഹാ. ഓക്കെ, പിന്നെ വരാലിൻ്റെ വറുത്ത കഷ്ണത്തിൽ നിന്ന് ഞെക്കി ഇങ്ങനെ എടുക്കണം. ഓക്കെ, വേണ്ട എന്നിട്ട് ആ ഗ്രേവിയും കൂട്ടി ഒന്ന് പിടിച്ചു നോക്കിയാൽ, ഓഹോ, പിന്നെ ഇത് മുരിങ്ങാപ്പൂവിൻ്റെ തോരൻ, ആഹാ. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാർ, ആഹാ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വരാൽ കറി, നാടൻ പുഴമീൻ കറി? എല്ലാവരും കാണുക, ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.